ചെയ്യാൻ പോകുന്നത് ബീഫ് പെപ്പർ ഫ്രൈ ആണ്. ബീഫ് നമ്മൾ ഓൾറെഡി വേവിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഒക്കെ ഇട്ട ബീഫ് ആയിട്ട് വേവിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി, ചെറിയുള്ളി, സവാള, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി. നമുക്ക് ഇനി നമുക്ക് പാചകം ചെയ്യാം. നമ്മൾ ചീച്ചട്ടിലെ കുറച്ച് അട്ടി ഒഴിച്ചാലെ കുറച്ച് കടുകിട്ട് ഇതിലേക്ക് നമ്മുടെ ചെറിയുള്ളി ആഡ് ചെയ്ത് ഒരു അഞ്ചാറ് ചെറുപുള്ളിയും ആ കൂട്ടത്തിൽ നമ്മുടെ പൊളിച്ചെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മൂപ്പിച്ച് കിടക്കാം. അങ്ങ് മൂത്ത് വരുമ്പം അതിനകത്തോട്ട് നമ്മുടെ സവാള നമ്മൾ ആഡ് ചെയ്യാം. സവാള ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിക്കാം. അതിലേക്ക് നമ്മുടെ പച്ചമുളകും കൂടെ അങ്ങ് ആഡ് ചെയ്യണം. പച്ചമുളക് ഈ സവാളക്കകത്ത് ആഡ് വരുമ്പം പച്ചമുളകിൻ്റെ ആ പച്ചമുളകിൻ്റെ ആ മണം മാറുന്നത് വരെ, ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ മൂപ്പിച്ചെടുത്തിലേക്ക് തക്കാളി ആഡ് ചെയ്യുക. തക്കാളിയുടെ കൂട്ടത്തിൽ തക്കാളി കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത ഇതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി ഉപ്പ്, ഇച്ചിരി മഞ്ഞൾ, പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. 3 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ആടെ ഒരു കുരുമുളക് പൊടി ഇട്ട് മസാല നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴച്ചെടുത്ത മസാലക്കകത്തോട്ട് നമ്മുടെ വേവിച്ച് വെച്ച ബീഫ് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ബീഫ് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പം ബീഫിൻ്റെ ചാറ്, മസാല ചാറ് നമ്മൾ ഒഴിക്കാതെ വേണം ബീഫ് ഇളക്കിയെടുക്കാൻ. ചാറ് വേണമെങ്കിൽ പിന്നെ നമുക്ക് മസാല കൂട്ടാൻ വേണ്ടി ആഡ് ചെയ്യാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴച്ചെടുത്തിനകത്തോട്ട് ആ ഒരു വെള്ളം വറ്റുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് മസാല കുറച്ചും കൂടി വേണമെങ്കിൽ ആ മാറ്റി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ ചാറ്, മസാലയുടെ ആ വെള്ളം നമുക്ക് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതായത് ആ വെള്ളം വറ്റി പറ്റുന്നത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ബീഫ് പെപ്പർ ഫ്രൈ റെഡിയാണ്.